വാസസ്ഥലം എൻ്റെ പേര് ആൻസമ്മ ജോളി ലൂർദർദ ചർച്ച് മാമ്പുഴക്കരയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി ലൂ ജൂൺ പതിമൂന്നാം തീയതി എടുത്തു അതിനുശേഷം എൻ്റെ മകൾക്ക് വേണ്ടി ബാങ്ക് കോച്ചിങ്ങിന് ചേർത്തു അങ്ങനെ ബാങ്ക് കോച്ചിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മാസമായപ്പോൾ അവർക്കൊരു ടെസ്റ്റ് വന്നു അത് ഫെഡറൽ ബാങ്കിൻ്റെ ടെസ്റ്റായിരുന്നു അതിൻ്റെ പല കടമ്പകൾ കടന്ന് ഇൻ്റർവ്യൂ വരെ എത്തി ആ സമയത്ത് അവൾ പ്രതീക്ഷിച്ചു ഇൻ്റർവ്യൂൻ്റെ സമയത്ത് എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് വരവ് ചോദിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കിട്ടിയില്ല അപ്പോൾ ശരിക്കും വിഷമമായി ആ വിഷമ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കാനിട്ടാണ് ഇത് ലഭിക്കാഞ്ഞത് അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവെ ഞാൻ വെച്ചിരിക്കുന്ന യോഗങ്ങൾ നീ എനിക്ക് സാധിച്ചു തരുമെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണം ഞാനങ്ങനെ അന്ന് ദിവസം പനിയായിട്ട് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കിടന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ഞാൻ പനിയായിട്ട് കിടന്നതുകൊണ്ട് ഇച്ചിരി മരുന്ന് കഴിച്ചത് ഉറങ്ങിപ്പോയി പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത് വശത്ത് ഒരു സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടു ആ സ്റ്റാർ നേരെ ചലിച്ച് എൻ്റെ തല തലയുടെ ഭാഗത്തെ ഫിത്തിയുടെ ഭാഗത്ത് വന്നു നിന്നു ഫിത്തി മുഴുവൻ ബ്ലൂ കളറായി ആ സമയത്ത് മാതാവ് ഇതേ മാതാവ് തന്നെ ആ വലിയ ആ ഫിത്തി നിറച്ച് പ്രത്യക്ഷപ്പെട്ടു മാതാവ് എനിക്ക് ഞാൻ തലയുയർത്തി നോക്കി ശരിക്ക് കണ്ട് പെട്ടെന്ന് മാറന്ന് മാറി പോവുകയും ചെയ്യുന്നു അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ നിയമങ്ങളെല്ലാം അമ്മ സാധിച്ചു തരും അതോടൊപ്പം എൻ്റെ ഭർത്താവ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കട നടത്തുകയാണ് എൻ്റെ വീടിൻ്റെ വാതുക്കൽ തന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വാ ബൾഡിങ്ങിൻ്റെ വാതുക്കൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കസ്റ്റമർ വന്ന അകത്തോട്ട് കയറി ഒരു നിമിഷമായതേ ഉള്ളൂ ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ് ലോറി മറിഞ്ഞ് ഈ കടയുടെ ഭാഗത്ത് ആ ഇരുന്ന കസേരത്തെറുപ്പിച്ച് മതിലിനകത്ത് കീഴിച്ചു ഭർത്താവ് ഒരു മിനിറ്റിനുള്ളിൽ ആ അകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടപ്പെട്ടേനെ ആളിനെ അതുപോലെ തന്നെ ഈ ലോറി മറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ കടയിടിച്ചു തകർത്ത അകത്തോട്ട് കയറിയേനെ മാതാവ് കടാക്ഷിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അതോടൊപ്പം ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളോട് പിണക്കമായിരുന്നു ചില ആൾക്കാർ ബന്ധത്തിലുള്ളവർ സംസാരിക്കാൻ ഞങ്ങളോട് വന്ന് ഇങ്ങോട്ട് സംസാരിക്കുകയും സ്നേഹത്തിലേർപ്പെടുകയും ചെയ്തു എൻ്റെ പിതാവിന് തലച്ചോർ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു ആ സമയത്ത് നോർമലെല്ലാം സംസാരിക്കുകയും പല ആശുപത്രികളിലും കൊണ്ടു കടന്നു പക്ഷേ ഒന്നും വ്യത്യാസം വന്നില്ല ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആ തൈലം നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ശരിക്കും വ്യത്യാസം വരാൻ തുടങ്ങി അതോടൊപ്പം എൻ്റെ അനിയത്തിയാണിത് ഡിസംബർ മാസത്തിൽ എന്നോടൊപ്പം ഇവിടെ വന്നിരുന്നു ഭർത്താവ് കോൺട്രാക്ടറാണ് പുള്ളിക്ക് ഒരു കോൺട്രാക്ട് വലിയൊരു പ്രോജക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അത് ലഭിച്ചു അപ്പം ഭർത്താവിനൊരു സംശയം ഇത് പ്രാർത്ഥിച്ചിട്ടാണോ അപ്പം പറഞ്ഞു വേറൊരു ഉണ്ട് അത് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞതാണ് അത് കിട്ടുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അതിനും പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിൽ ആ ഓണറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിൽ തോന്നിച്ചു ഈ ആൾക്ക് തിരിച്ചു കൊടുക്കാം ഇതുവരെ ചെയ്തിരുന്ന ആളിൻ്റെ അരിക്കൽ നിന്നും മാറ്റി അനീതിയുടെ ഭർത്താവിന് കൊടുത്തു അതോടൊപ്പം എൻ്റെ ആങ്ങള ആങ്ങള കാനഡയിലാണ് ജോലി ചെയ്യുന്ന ഭാര്യയും മക്കളും എല്ലാവരുമായിട്ടും ഒരു മോൾ മാത്രമേ ഉള്ളൂ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം ഇവർക്ക് അത് ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ട്രീറ്റ്മെൻറ്റ് അഞ്ച് പ്രാവശ്യം കാനഡയിൽ വെച്ച് ഐ നടത്തി പക്ഷേ പരാജയപ്പെട്ടു ഇപ്രാവശ്യം ഡിസംബറിൽ നാട്ടിൽ വന്നപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് ഇനിയും ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അടൂർ ലൈഫ് ലൈനിൽ പോയി അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെന്നപ്പം തൈറോയ്ഡിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐഇ ഒന്നും കൂടെ നടത്തണം ചെയ്യാമെന്ന് വിചാരിച്ചവരവിടെ ചെന്നാണ് പൈസയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മനസ്സിൽ തോന്നിച്ചു വേണ്ട തിരിച്ചു പോരാം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുകയും ഞാൻ ഉടമ്പടി തൈലം തരാം അതുപോലെ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉത്തരഫലം ഒരു അനുഗ്രഹ അനുഗ്രഹവും അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് അടി വയറ്റി കുരിശ് വരച്ച് പത്രം വയറ്റി വെച്ച് കിടക്കണമെന്ന് പറഞ്ഞ് നിഷേധിക്കൊടുത്തു അങ്ങനെ പുള്ളിക്കാർ ചെയ്തു ആ മാസം തന്നെ പ്രഗ്നൻറ്റായി അതിനുശേഷം എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്ന് സാക്ഷ്യം പറയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും മറ്റേ പെടലി വേദനയൊക്കെ ആയിട്ട് ഒരു വശത്തോട് തിരിക്കാൻ വേല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വീഡിയോ പിടിക്കുന്നതൊക്കെ എല്ലാം തിരിഞ്ഞ് നിൽക്കാൻ ഒക്കുന്നില്ലല്ലോ ഈ മാതാവ് ഒരു കാര്യം ചെയ്യണം എനിക്കിത് മാറ്റി തന്നാൽ ഞാൻ സാക്ഷ്യം ഉറപ്പായിട്ട് പറഞ്ഞോളാം പെട്ടെന്ന് എൻ്റെ പെടലിക്ക് ഒരു കൊള്ളിയാൻ വന്നു ശരിക്കും അതോടെ എൻ്റെ വേദന ഭയങ്കര വേദന നീരുമായിരുന്നു പക്ഷേ അതോടെ അ തന്നെ മാറ്റം വന്നു മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലായിരുന്നു തിരുമ്മിയിട്ട് മാറിയില്ലായിരുന്നു എല്ലാം ഉടമ്പഴത്തയിലേയും വെച്ച് തിരുമ്മി പ്രാർത്ഥിച്ചു അപ്പം തന്നെ ഈ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു ഉടനെ ഒരു കുളിയാൻ പോലെ മിന്നി ഉടനെ അത് മാറിക്കിട്ടി യേശുവെ നന്ദി യേശുവേശ്രുതി തുരുക്കുമാരൻ നന്ദി ശുസ്തുതി